കാട്ടാക്കടയുടെ ചരിത്രത്തിൽ വൻ ജനപിന്തുണയുമായി നിറഞ്ഞു നിന്ന കാട്ടാൽ പുസ്തകമേള ഇന്ന് അവസാനിക്കും. സംഘാടന മികവ് കൊണ്ടുകൂടി ശ്രദ്ധേയമായിരുന്നു മേള. മനം നിറയ്ക്കുന്ന വിവിധ കലാപരിപാടികളും സ്റ്റാളുകളും കുതിരസവാരിയുമൊക്കെ ജനങ്ങളേറ്റെടുത്തു. പുസ്തക സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം വായനയുടെ വിശാല ലോകമായിരുന്നു കൺമുന്നിൽ. മേള നഗരിയിലെ വിശേഷങ്ങൾ അതാ ദിവസം തന്നെ പുറത്തെത്തിച്ച കാട്ടാൽ പത്രികയും മികച്ച അഭിപ്രായം നേടി. മികച്ച എഡിറ്റോറിയൽ സംഘമായിരുന്നു കാട്ടാൽ പത്രികയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. തലസ്ഥാന നഗരത്തിലെ പോലെ വലിയ മേളകൾ നാട്ടിലും നടത്താം എന്നുള്ളതിൻ്റെ ഉദാഹരണമായി കാട്ടാൽ പുസ്തകമേള. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച പ്രവർത്തകരും മേളയുടെ മാറ്റുകൂട്ടി. മെഗാഷോ, നാടകം, നൃത്തം, നാടൻപാട്ടുകൾ എന്നുവേണ്ട എല്ലാ കലാരൂപങ്ങളും ഒരു വേദിയിലെത്തി. നല്ല പ്രഭാഷണങ്ങളുണ്ടായി, ആശയ സംവേദനങ്ങളുണ്ടായി. ശരിക്കും കാട്ടാക്കടയുടെ മനസ്സിളക്കിയാണ് മേള കടന്നു പോകുന്നത്. മേളയുടെ എല്ലാ സംഘാടകർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒരാൾ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ സംഘാടകരാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഓരോ ഇതിൽ പങ്കാളികളായ ഓരോരുത്തരും ഇതിൻ്റെ സംഘാടകരായി മാറി. എനിക്ക് ഞാൻ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ, ഇവിടെ വരുന്ന ആളുകൾ, ഒരു ദിവസം 5000-ത്തോളം ആളുകൾ വന്നു പോവുകയാണ്. അതാണ് ഒരു പക്ഷേ ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒന്നാമത്തെ മേളകളിൽ ഒന്നായി മാറിയെന്ന് നിങ്ങൾ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ശക്തമായ കാര്യങ്ങൾ ഇതിനകത്ത് പ്രോഗ്രാമുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. കേരളത്തിലെ തന്നെ 4 പ്രധാനപ്പെട്ട നാടകങ്ങൾ അവാർഡ്, ഇന്നലെ അവതരിപ്പിച്ച ഇതിഹാസം എന്ന് പറയുന്ന നാടകം 8 അവാർഡുകൾ വാങ്ങിയ നാടകവും. അപ്പോൾ കാട്ടാക്കടയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ നാടകം എന്ന് പറയുന്നത് ഒരു വലിയ ഹരമാണ്. പണ്ട് ഞങ്ങളൊക്കെ ഈ നാടകം കാണാൻ കിലോമീറ്ററുകൾ നടന്നു ക്ഷേത്രങ്ങളിലൊക്കെ പോയിരുന്നു കാണുമായിരുന്നു. അന്ന് വളരെ പുരോഗമനപരമായ എല്ലാ നാടകങ്ങളും ഈ ദേവാലയങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇന്ന് അത് അപ്രത്യക്ഷമായി, ജനങ്ങൾക്കത് കാണാനുള്ളൊരവസരം നഷ്ടപ്പെട്ടു പോയി. അതാണ് ഞങ്ങളുടെ മനസ്സ് വീണ്ടും അത്തരത്തിൽ എല്ലാ ആളുകൾക്കും, മതേതര വിശ്വാസികൾ ആയ മുഴുവൻ ആളുകൾക്കും, അവർക്കൊരു മേള വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സംഘടിപ്പിച്ചതാണ്. അത് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ വിജയം എത്രമാത്രം വിജയിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു ആശങ്ക തുടക്കത്തിലുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി. വളരെ അതിമനോഹരമായി ഇതുവരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്നു. കാട്ടാൽ പുസ്തകമേള കാട്ടാക്കടയുടെയും നമ്മുടെ ജില്ലയുടെയും മുഴുവൻ ആളുകളും മുഴുവൻ ജനാവലിയും ഏറ്റെടുത്തിരിക്കുകയാണ്. തുടക്ക ദിവസം തന്നെ കാട്ടാൽ പുസ്തകോത്സവത്തിൻ്റെ 1-ാം ദിവസമായ ഉദ്ഘാടനം, മഴയാണെങ്കിൽ പോലും ഈ നാടിൻ്റെ മുഴുവൻ ആൾക്കാരും കൈരളി മെഗാഷോ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. അന്ന് തുടങ്ങിയ ജനപ്രവാഹം വീണ്ടും നാളെ അവസാനിക്കാൻ പോകുമ്പോഴും ജനഹൃദയങ്ങളിൽ ഇനി വീണ്ടും തുടരണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. ആ നിലയിലേക്ക് ഇവിടുത്തെ പുസ്തകമേള, ചിന്താ പുസ്തകമേള എന്ന പേര് അറിയപ്പെട്ട പുസ്തകമേള, കാട്ടാൽ പുസ്തകമേളയായി ഈ രാജ്യത്തും ഈ മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരും കലാപ്രവർത്തകരും ഈ മേളയെ നെഞ്ചിലേറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാ ദിവസവും വിവിധങ്ങളായിട്ടുള്ള സാഹിത്യ പ്രതിഭകൾ അണിനിരക്കുന്ന പ്രോഗ്രാമുകൾ പങ്കെടുക്കാനും കാണാനും കേൾക്കാനും രാത്രിയും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാട്ടാൽ പുസ്തകമേള കാണുന്നത്. കാട്ടാൽ പുസ്തകമേള ഉത്തരോത്തരം നാളുകളിലും ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങി ഇത് വൻപിച്ച് വിജയമാക്കി തീർക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു.